ബഹുമാന്യരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 19-ാമത്തെ ഈ എപ്പിസോഡിലേക്ക് കർത്താവ് നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്ന കർത്താവിൻ്റെ സ്നേഹത്തെയും വിശ്വസ്തതയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ട ധാരാളം ആളുകൾ ഞങ്ങളെ വിളിക്കുകയുണ്ടായി. നിങ്ങളുടെ നല്ല വാക്കുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഈ ബൈബിൾ സ്റ്റഡിയിൽ ഒരു എക്സോസ്റ്റീവായിട്ടുള്ള സ്റ്റഡി അല്ല എന്ന് ഞാൻ മുൻപ് ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. ഓരോ വാക്കും വാക്യവും എടുത്ത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ 28 അധ്യായങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിന് മാസങ്ങൾ, ഒരുപക്ഷെങ്കിൽ വർഷങ്ങൾ എടുത്തു എന്ന് വരാം. എന്നാൽ ഈ പുസ്തകത്തെ 4 വിഭജിച്ചുകൊണ്ട് ഓരോ വിഭജനത്തിൽ നിന്നുകൊണ്ട് ഓരോ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഓർപ്പിക്കാറുള്ളതുപോലെ ദൈവമക്കളുടെ സഹകരണം ഇതിനകത്ത് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം അങ്ങനെ ധ്യാനിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് ദൈവമക്കളായ നിങ്ങളെ ഇറക്കും എന്ന കാര്യത്തിന് സംശയമില്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഈ പുസ്തകത്തെ 4 വിഭജിച്ചത്. ഇതിനെ 3-ാം വിഭജനത്തിലാണ് നാം ഇപ്പോൾ ദൈവവചനം ധ്യാനിക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ 11-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വരെയുള്ള 3-ാമത്തെ വിഭജനം ദൈവസഭ യഹൂദിയിലെല്ലായിടത്തും ശമരിയയിലും മുന്നേറിയതിൻ്റെ ചരിത്രമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ 8-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ ചുരുക്കത്തിൽ ചിന്തിക്കുകയുണ്ടായി. ഓരോ അധ്യായങ്ങളും ശരിക്ക് അതൊന്ന് ധ്യാനിച്ചാൽ അതിനകത്ത് ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലൂക്കോസ് ചേർത്തിട്ടുണ്ട്. 8-ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് യെരുശലേമിൽ നിന്ന് സുവിശേഷം ശമരിയയിലേക്ക് പോകുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ശമരിയയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഫിലിപ്പോസിനെ ദൈവം ഒരു ദൂതനെ അയച്ച് നിർജ്ജന പ്രദേശത്തേക്ക് അയക്കുന്നു. അവിടെ എത്യോപ്യക്കാരനൊരു മന്ത്രി മാനസാന്തരപ്പെടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ മുഖ്യമായി 9-ാമത്തെ അധ്യായത്തിൽ നിൽപ്പാനാണ് താല്പര്യപ്പെടുന്നത്. 9-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. അതിൽ 31 വരെയുള്ള വാക്യങ്ങൾ ശൗലിൻ്റെ മാനസാന്തരമാണ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശൗലിൻ്റെ മാനസാന്തരം. ഒരുപക്ഷെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവിൻ്റെ ജീവിതം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ശൗൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്. യഹൂദ മത അനുസാരിയായ തീവ്രവാദിയായ ശൗലിനെ അത്ഭുതകരമായി ദൈവം ട്രാൻസ്ഫോം ചെയ്യുന്ന ചരിത്രം 9-ാം അധ്യായത്തിൽ ഉണ്ട്. അതാണ് നമ്മൾക്ക് മുഖ്യമായി ഈ എപ്പിസോഡിൽ ചിന്തിക്കുവാനുള്ളത്. ശൗലിൻ്റെ മാനസാന്തരം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിന് മറ്റൊരു സൂചന ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 3 ഭാഗങ്ങളിൽ ലൂക്കോസ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-ാം അധ്യായത്തിലുണ്ട്,
ഇരുപത്തിരണ്ടാം അധ്യായത്തിലുണ്ട്. 26-ാം അധ്യായത്തിലും ഷൗലിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷൗലിൻ്റെ ഈ മാനസാന്തരം നമ്മൾ പഠിക്കുന്നത് നിമിത്തം ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും കഴിയും. ഒന്നാമത്, ഏറ്റവും വലിയ പാപിക്കും മാനസാന്തരപ്പെടാനുള്ള സാധ്യതയുണ്ട്, രക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും വലിയ പാപിയെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ശൗലിൻ്റെ രൂപാന്തരം. അതുപോലെ തന്നെ ഒരു പുതിയ വിശ്വാസിയിൽ കാണേണ്ട ഗുണങ്ങളെക്കുറിച്ച് ശൗലിൻ്റെ ജീവിതത്തെയും ചരിത്രത്തെയും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. മറ്റൊരു കാര്യം, യഥാർത്ഥമായ ഒരു ദൈവദാസൻ എങ്ങനെയുള്ള ജീവിതമാണ് നയിക്കേണ്ടത്, തൻ്റെ ലക്ഷ്യമെന്താണ്, തൻ്റെ പ്രസംഗ വിഷയമെന്താണ് എന്നുള്ളതിന് ഒരു നല്ല സ്റ്റഡിയാണ് ശൗലിൻ്റെ ജീവിതം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനായി ദൈവകരങ്ങളിൽ നമ്മൾക്ക് ഏൽപ്പിക്കാം. ശൗലിൻ്റെ ജീവിതചരിത്രം പഠിക്കുവാനായി ചരിത്രത്തിൽ ചില കാര്യങ്ങളുണ്ട് എങ്കിലും പ്രധാനമായി ലൂക്കോസ് എഴുതിയ അപ്പോസ്തോല പ്രവൃത്തികളും പൗലോസ് എഴുതിയ ലേഖനങ്ങളും നമ്മൾ എടുക്കുമ്പോഴാണ് ശൗലിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം പൗലോസ് 14 ലേഖനങ്ങൾ എഴുതി എന്നാണ് ചിന്തിക്കുന്നത്. മറ്റു ചിലർ 13 ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയതായി കരുതുന്നുണ്ട്. എബ്രായ ലേഖനത്തെക്കുറിച്ച് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് അത് മറ്റാരോ ഒരാൾ എഴുതിയതായി ചിന്തിക്കുന്നുണ്ട്. എങ്കിലും ഭൂരിപക്ഷം സ്കോളേഴ്സും താൻ 14 ലേഖനങ്ങൾ എഴുതി എന്ന അഭിപ്രായമുണ്ട്. ആകയാൽ ഈ ലേഖനങ്ങളിലൂടെയൊക്കെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനുമായി കഴിയും. ദൈവവചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചരിത്രത്തിൽ നിന്ന് ചില സൂചനകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നമുക്ക് ഈ 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാനും ഈ ശൗലിൻ്റെ ജീവിതവും മാനസാന്തരവും അനുഭവങ്ങളൊക്കെ ഒരല്പമെങ്കിലും ഒന്ന് വിശദീകരിക്കാൻ എൻ്റെ ഉള്ളിൽ താല്പര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ദൈവമക്കൾ അത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പിന്നെയും അപേക്ഷിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സമകാലികനായിരിക്കാൻ സാധ്യതയുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ശൗൽ ജനിച്ചതും വളർന്നതും. തന്നെക്കുറിച്ച് തിരുവെഴുത്തിൽ അപ്പോസ്തല പ്രവൃത്തി 21:39-22 അതിൻ്റെ 3-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് അദ്ദേഹം കിലിക്കയിൽ തർസോസുകാരനായിരുന്നു എന്നാണ്. ഇന്നത്തെ ടർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് തർസോസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ജീവിച്ച മനുഷ്യനാണ് ശൗൽ. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. തർസോസിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ കാലഘട്ടത്തിൽ ഏഥൻസിലും അലക്സാൻഡ്രിയയിലും ഒക്കെ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികളെക്കാളൊക്കെ വളരെ മുൻപന്തിയിൽ നിന്ന യൂണിവേഴ്സിറ്റിയാണ് ടർസോസിലുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷന് വളരെയധികം സാധ്യതകളുണ്ടായിരുന്ന സ്ഥലമാണ് ടർസോസ്. തൻ്റെ കുട്ടിക്കാലവും ബാല്യകാലമൊക്കെ ശൗലിന് നല്ല എഡ്യൂക്കേഷൻ കിട്ടിക്കാണും എന്നാണ് നമുക്ക് ന്യായമായി ചിന്തിക്കേണ്ടത്. എന്നാലും തൻ്റെ 13-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ ഏകദേശം 13-14
ഈ സമയങ്ങളിൽ താൻ യെരുശലേമിലേക്ക് പോയി എന്ന് കരുതപ്പെടുന്നു. അവിടെ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യഹൂദ റബി ഗമാലിയേൽ എൻ്റെ സ്കൂളിൽ താൻ ദൈവവചനം പഠിച്ചു, ന്യായപ്രമാണം പഠിച്ചു എന്ന് കരുതപ്പെടുന്നുണ്ട്. അതിന് ദൈവവചനത്തിൽ ആധാരം ഉണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ താൻ ഗമാലിയേലിൻ്റെ സന്നിധിയിൽ നിന്ന് താൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചു എന്ന് വളരെയധികം തെളിവുകളുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 22:3 നമ്മൾ വായിക്കുമ്പോൾ ആ കാര്യം വളരെ വ്യക്തമാണ്. അവിടെ താൻ ഈ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഒരു ട്രേഡൂടെ താൻ പഠിച്ചു എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. താനൊരു കൂടാരപ്പണിക്കാരനായിരുന്നു. ടെൻറ്റ് മേക്കിംഗ് എന്ന ആ തൊഴിൽ അദ്ദേഹം പഠിച്ചിരുന്നു. പ്രത്യേകിച്ചും റബിമാരായി പോകുന്നവർ നിർബന്ധമായി അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമായിരുന്നു. അതിൻ്റെ കാരണം സമൂഹത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ തൊഴിലൂടെ ചെയ്തുകൊണ്ട് ദൈവവേല ചെയ്യുന്നത് അവർ നന്നായി ചിന്തിച്ചിരുന്നു. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് നയിക്കപ്പെടുമ്പോൾ ഇങ്ങനെയുള്ളൊരു തൊഴിലുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതായി അവർ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നു. ഷൗലും ഒരു തൊഴിൽ പഠിച്ചു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 18:18 പ്രാരംഭ വാക്യങ്ങൾ വായിച്ചാൽ അത് വളരെ വ്യക്തമാണ്. തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ചില ചിന്തകൾ ദൈവവചനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹം ഒരു പരീശനായിരുന്നു, ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചരിത്രത്തിൽ നിന്ന് അദ്ദേഹം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു മനുഷ്യനായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ശൗലിൻ്റെ മാതാവിനെക്കുറിച്ച് തിരുവെഴുത്ത് വളരെ സൈലൻ്റ് ആണ് എങ്കിലും ന്യായമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് വളരെ ഭക്തിയുള്ള ഒരു സ്ത്രീ ആയിരിക്കാനാണ് സാധ്യത. കാരണം ദൈവഭയത്തിൽ തന്നെ വളർത്തിയ ഒരു മാതാവായിരിക്കാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഫിലിപ്പി ലേഖനം 3:6 ന്യായപ്രമാണത്തിൻ്റെ നീതി സംബന്ധിച്ച് അനിന്യൻ ആയിരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം തനിക്ക് ഭവനത്തിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ താൻ അരാമ്യ ഭാഷയാണ് തൻ്റെ മാതൃഭാഷയായി താൻ ഉപയോഗിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായി കഴിയും. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് താൻ യെരുശലേമിൽ കടന്നുപോയി ന്യായ പ്രമാണം പഠിക്കുവാനായി ഇടയായിത്തീർന്നത്. അവിടെ ചില വർഷങ്ങൾ ഗമാലിയേലിൻ്റെ ആ തിയോളജിക്കൽ സ്ഥാപനത്തിൽ താൻ പഠിച്ചു. അതിനുശേഷം യെരുശലേമിലുള്ള മത നേതാക്കളുമായിട്ടുള്ള വളരെ സൗഹൃദ ബന്ധം തനിക്കുണ്ടായിരുന്നു. അത് നിമിത്തമാണ് താൻ യേശുക്രിസ്തുവിൻ്റെ മാർഗത്തെ പീഡിപ്പിക്കുവാനായി തുടങ്ങിയത്. ഒരിക്കലും ഒരു യഹൂദന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത സത്യങ്ങളാണ് യേശുക്രിസ്തു പറഞ്ഞതും തൻ്റെ ശിഷ്യന്മാർ പ്രചരിപ്പിച്ചതും. ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു യഹൂദന് മനുഷ്യവേഷത്തിൽ വന്ന യേശുക്രിസ്തുവിനെ ന്യായമായി അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ശൗലും ഈ മാർഗത്തെ തുടച്ചു മാറ്റുവാൻ തന്നാൽ ആവോളം പരിശ്രമിച്ച വ്യക്തിയായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 9:1 നമുക്ക് പ്രവേശിക്കാം. 9:1 തൊട്ട് ഞാൻ വായിക്കുന്നു. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. ആദ്യത്തെ 2 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്.
ഇതിൻ്റെ പശ്ചാത്തലം ഇതിനോടകം ദൈവമക്കൾക്ക് അറിയാം എന്ന് ഞാൻ കരുതട്ടെ. ശൗലിനെ ആദ്യമായി നമ്മൾ കാണുന്നത് 7-ാം അധ്യായത്തിൽ യെരുശലേം സഭയിലെ ഡീക്കന്മാരിൽ ഒരാളായ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ യഹൂദ മത അനുസാരികൾ തന്നെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെയാണ് നമ്മൾ ആദ്യമായി ശൗലിനെ കാണുന്നത്. പ്രസംഗിക്കുന്ന സ്തേഫാനോസിൻ്റെ പ്രസംഗം അവരെ വല്ലാതെ ചൊടിപ്പിച്ചു. കാരണം സ്തേഫാനോസ് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ അതിൻ്റെ കാതലായ വിഷയമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെ യഹൂദന്മാർക്ക് മാത്രമല്ല ജാതികൾക്കും രക്ഷയുണ്ട് എന്ന വിഷയമാണ് താൻ തെളിയിച്ചു വന്നത്. ഒരു പാരമ്പര്യ യഹൂദൻ അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. യഹൂദന്മാർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് ചിന്തിക്കുന്ന യഹൂദന്മാർ വളരെ വയലൻ്റായി റിയാക്റ്റ് ചെയ്തു. അങ്ങനെയാണ് അവർ കോപപരവശരായി സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത്. ആ സമയത്ത് വേദപുസ്തകം പറയുന്നത് അതിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവസാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവർ ഉറക്ക നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വച്ചു. ഇവിടെയാണ് നമ്മൾ ശൗലിനെ ആദ്യമായി തിരുവെഴുത്തിൽ കാണുന്നത്. ക്രൂരമായി യഹൂദന്മാർ ഈ പ്രസംഗിയെ എറിഞ്ഞുകൊല്ലുന്ന സമയത്ത് ശൗല് അവരുടെ വസ്ത്രം കാത്തുകൊണ്ട് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം കൂടെ ഇവിടെ ഉണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. സ്തേഫാനോസിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും ശൗലിന് സമ്മതമായിരുന്നു. ശൗൽ അത് അപ്രൂവ് ചെയ്തു. അപ്പം ഇതാണ് നമ്മൾ ആദ്യമായി ശൗലിനെ കാണുന്ന ഭാഗങ്ങൾ. എന്നിട്ട് 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. അപ്പം സ്തേഫാനോസിൻ്റെ ഈ പീഡനത്തെ തുടർന്ന്, ആ രക്തസാക്ഷി മരണത്തെ തുടർന്ന് ശൗൽ ദൈവസഭയെ ഉപദ്രവിക്കാൻ മുൻകൈയെടുക്കുന്നതായിട്ടാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഈ 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. യെരുശലേമിൽ ഉണ്ടായിരുന്ന വിശ്വാസികളെ പീഡിപ്പിച്ച ശേഷം ആ പീഡനത്തിൽ യെരുശലേമിൽ നിന്ന് ധാരാളം വിശ്വാസികൾ മറ്റിടങ്ങളിലേക്ക് അവർ ഓടിപ്പോയി. അപ്പോസ്തോലന്മാർ മാത്രം യെരുശലേമിൽ ഇരുന്നു. ബാക്കിയുള്ളവരെല്ലാം പ്രാണഭയത്തോടെ അവർ ശമരിയയിലും യഹൂദിയയിൽ പലയിടങ്ങളിലായിട്ട് അവർ ഓടിപ്പോവുകയുണ്ടായി. അപ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യങ്ങൾ പറയുന്നത് സ്തേഫാനോസിൻ്റെ ഈ രക്തസാക്ഷി മരണം നേരിട്ട് കണ്ട ഒരാളാണ് ശൗൽ. തനിക്ക് അവിടെയും മാനസാന്തരമൊന്നും ഉണ്ടായില്ല. എന്നിട്ട് യെരുശലേമിലുള്ള ദൈവസഭയെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ താൻ പീഡിപ്പിക്കുവാൻ തുടങ്ങി. അതും പോരാഞ്ഞിട്ട് ഓടിപ്പോയ ചിതറിപ്പോയ ദൈവമക്കളെ മറ്റുള്ള ദേശങ്ങളിൽ ചെന്ന് പിടിച്ചുകെട്ടി കൊണ്ടുവന്ന് യെരുശലേമിൽ കാരാഗ്രഹത്തിലിടുവാനും ഉപദ്രവിക്കുവാനും തയ്യാറായ ഒരു മനുഷ്യനാണ് ശൗൽ. ഇങ്ങനെ ഒരു മനുഷ്യന് രക്ഷയുണ്ടോ? ഇങ്ങനെ ഒരു മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നുവോ? 9-ാം അധ്യായത്തിൻ്റെ 2 വാക്യങ്ങളാണ് ഞാൻ പ്രാരംഭത്തിൽ വായിച്ചത്. അവിടെ വളരെ വ്യക്തമായി
താൻ അതിനു വേണ്ടി ചെയ്തത്, ഈ ഉപദ്രവിക്കാൻ ചെയ്തത് ദമസ്കോസിലുള്ള സിനഗോഗുകളിൽ അവിടെ ചെന്ന കൂട്ടായ്മ ആചരിക്കുന്ന യെരുശലേമിൽ നിന്ന് ഓടിപ്പോയ ദൈവമക്കളെ യെരുശലേമിലുള്ള മഹാപുരോഹിതൻ്റെ അധികാരപത്രം വാങ്ങി അവിടെ ചെന്ന് ആളുകളെ കണ്ടുപിടിച്ച് പിടിച്ചുകെട്ടി യെരുശലേമിൽ കൊണ്ടുവരണം. കാരണം യെരുശലേമിലാണ് അവർക്ക് നിയമപരമായ നടപടിയെടുക്കുവാൻ കഴിയുന്നത്. അങ്ങനെ ഭയങ്കര കോപമുള്ള യേശുക്രിസ്തുവിൻ്റെ മാർഗത്തെ, ദൈവസഭയെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ തയ്യാറായ ഒരു മനുഷ്യനാണ് ശൗൽ. ഇങ്ങനെ ഒരു മനുഷ്യൻ, ഒരു മതഭ്രാന്തനായ മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ദൈവസഭയെ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നുവോ? നമ്മളിത് വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ, താൻ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ തൻ്റെ അനുഭവ സാക്ഷ്യം താൻ എഴുതുന്നുണ്ട്. ആ അനുഭവത്തിലെ ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന്, തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഞാൻ നിങ്ങൾക്കായി ഇവിടെ വായിക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് കർത്താവിനെ പിൻകാലങ്ങളിൽ ശുശ്രൂഷിച്ച ശേഷം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന അപ്പോസ്തോലനായ, അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്ത പൗലോസ് പറയുന്ന വാക്കുകളാണ് ഞാനിവിടെ വായിച്ചത്. തൻ്റെ മുൻകാല അനുഭവങ്ങളെ താൻ ഇവിടെ ഒന്ന് ഓർക്കുകയാണ്. എന്നിട്ട് താൻ പറയുന്നു 15-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. The greatest sinner, the worst sinner. അങ്ങനെ greatest sinner-ന് എന്തെങ്കിലും പ്രത്യാശയ്ക്ക് വകയുണ്ടോ? Is there hope for such a great sinner? ഇവിടെയാണ് നാം സുവിശേഷത്തിൻ്റെ ശക്തി മനസ്സിലാക്കുന്നത്. ഭൂമിയിലുള്ള ഏത് പാപിയെയും രക്ഷിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. ദൈവസ്നേഹം അത്ര വലുതാണ്, സുവിശേഷത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. ഞാൻ ആ 15-ാം വാക്യം അതിനെ അല്പമായി ഒന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം പറയുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. എല്ലാവർക്കും അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണത്. രോഗികളെ സൗഖ്യമാക്കുന്ന യേശു എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. അങ്ങനെ ഒരു യേശുവിനെ എല്ലാവർക്കും വേണമെന്നില്ല. ആരോഗ്യമുള്ള ഒരാളിന് അങ്ങനെ ഒരു യേശുവിനെ ആരോഗ്യമുള്ള സമയത്ത് ആവശ്യമില്ല. സാമ്പത്തികം തരുന്ന യേശു, വലിയൊരു പണക്കാരന് അങ്ങനെ ഒരു യേശുവിൻ്റെ ആവശ്യകതയില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, മാനവജാതി മുഴുവനും പാപം ചെയ്തു, നീതിമാൻ ഒരുത്തൻ പോലുമില്ല, സകലരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവിനെ സകല ആളുകൾക്കും വേണം. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റുന്നവനാണ്. പക്ഷേ മാനവജാതി മുഴുവനും പിടിക്കപ്പെട്ട വിഷയമാണ് പാപമെന്ന വിഷയം. പാപത്തിൻ്റെ പരിഹാരം ഭൂമിയിൽ വേറെ ആർക്കും തരുവാൻ കഴിയുകയില്ല, യേശു ക്രിസ്തുവിന് മാത്രമേ തരുവാൻ കഴിയുകയുള്ളൂ. പൗലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക,
ഇതെല്ലാവർക്കും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. യേശുക്രിസ്തുവിനെക്കുറിച്ച് ഈ 15 വാക്യത്തിൻ്റെ പ്രാരംഭത്തിൽ താൻ പറയുന്നത് ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണം. യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? ലോകത്തിൽ വന്നു എന്ന് പറയുമ്പോൾ ലോകത്തിൽ വരുന്നതിന് മുമ്പ് യേശു ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ലോകത്തിൽ വന്നു എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ലോകത്തിൽ ജഡ അവതാരം ചെയ്തു, ഇൻകാർനേറ്റഡ് ക്രൈസ്റ്റ്. അങ്ങനെ ദൈവം മനുഷ്യവേഷത്തിൽ ലോകത്തിൽ വരാൻ ഉണ്ടായ കാരണമാണ് 15 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു. അല്ലാതെ യേശു വന്നത് മതം സ്ഥാപിക്കാനല്ല. അനേക ആളുകൾ ഈ വിഷയത്തിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഒരു പക്ഷെങ്കിൽ ചിലരുടെ സുവിശേഷ പ്രഘോഷണത്തിലെ പ്രസന്റേഷനിൽ വന്ന തെറ്റ് നിമിത്തമായിരിക്കാം അങ്ങനെ ഒരു ധാരണ പലർക്ക് കിട്ടിയത്. ക്രിസ്തീയ മതം സ്ഥാപിക്കുവാൻ വന്നവനല്ല യേശു. യേശു വന്നതിൻ്റെ ഉദ്ദേശം സ്നേഹിതരെ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ബൈബിൾ പറയുന്ന സത്യങ്ങൾ മനസ്സിലാക്കണം. യേശു വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. അത് മാനവജാതിയിൽപ്പെട്ട സകല ആളുകൾക്കും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനമാണ്. കാരണം മനുഷ്യനെല്ലാം പാപം ചെയ്തു. ആദാമ്യ കുലത്തിൽപ്പെട്ട സകല മനുഷ്യരും പാപം ചെയ്തു. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും യേശുവിനെ വേണം. യേശുവിലൂടെ അല്ലാതെ ആത്മരക്ഷ ഇല്ല. അപ്പോൾ യേശു ഭൂമിയിൽ ജഡ അവതാരം ചെയ്തത് പാപികളെ രക്ഷിക്കുവാനാണ്. യേശുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5 നിങ്ങളുടെ കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ആ താളുകൾ നിങ്ങളൊന്ന് മറിച്ചാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 5 അതിൻ്റെ 32 വാക്യം, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിക്കുവാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. യേശു വന്നത് നീതിമാന്മാരെ തിരക്കിയല്ല, പാപികളായ മനുഷ്യർ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനാണ് യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ ജഡ അവതാരം ചെയ്തത്. യേശുവിൻ്റെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19 10 വാക്യം വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്, ഞാൻ വായിക്കാം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നോക്കൂ, ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വളരെ വ്യക്തമായി യേശുവിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. യേശുവിൻ്റെ അവിടുന്ന് ആഗ്രഹിച്ച കാര്യത്തെ വളരെ വ്യക്തമായി കാണിക്കുന്ന പ്രസ്താവനകളാണ്. യേശു വന്നത് മതം സ്ഥാപിക്കുവാനോ സംഘടന സ്ഥാപിക്കുവാനോ അല്ല. യേശുവിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പാപികളെ രക്ഷിക്കണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് യേശു വന്നത്. ആ കാര്യത്തിന് വേണ്ടിയാണ് യേശു തന്നെത്താൻ ക്രൂശിൽ യാഗമായി തീർന്നത്. തീർച്ചയായും ക്രൂശുമരണത്തിലൂടെ ആത്മരക്ഷ എന്ന പ്രധാനപ്പെട്ട വിഷയത്തോടൊപ്പം രോഗസൗഖ്യമുണ്ട്, വിടുതലുകളുണ്ട്. പക്ഷെ പ്രൈമറിയായി ഏറ്റവും വലിയ വിഷയം ആത്മരക്ഷയാണ്. അതിനാണ് യേശു വന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1 1:15 ഈ 15 വാക്യത്തിൽ താൻ പ്രസ്താവിക്കുന്നത്. എന്നിട്ട് താൻ പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. മാനസാന്തര അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ താൻ പറയുകയാണ്, ഐ വാസ് ദ ഗ്രേറ്റസ്റ്റ് സിന്നർ. ആ ഗ്രേറ്റസ്റ്റ് സിന്നറിനെ, പാപികളിൽ ഒന്നാമനായ ശൗലിനെ യേശു കർത്താവ് സ്നേഹിക്കുകയും തന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അതിൻ്റെ 16 വാക്യം ശ്രദ്ധേയമാണ്.
ഒന്ന് തിമോത്തി ഒന്നാം അധ്യായം 16 വാക്യം, എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കുവാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ശൗല് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞു. പൗലോസ് എന്ന പേരിൽ താൻ പിൻകാലങ്ങളിൽ അറിഞ്ഞു. ശൗല് എന്നുള്ളത് തൻ്റെ യഹൂദ പേരാണ്. പൗലോസ് എന്നുള്ളത് തൻ്റെ റോമൻ പേരാണ്. ഒരു സമയം വരെ ലൂക്കോസ് ശൗൽ എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾ ഉടനീളം പൗലോസ് എന്ന പേരാണ് കാണുന്നത്. ഇൻ്റർചേഞ്ചബിളായി ഞാനിത് ഉപയോഗിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ദൈവ മക്കൾക്ക് വരേണ്ട ആവശ്യം ഇല്ല. രണ്ടും ഒരു വ്യക്തിയെക്കുറിച്ചാണ്. എന്നാൽ തൻ്റെ റോമൻ പേരായ പൗലോസ് എന്ന പേരാണ് നമ്മൾ ഈ ലേഖനങ്ങളിലെല്ലാം കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൗലോസ് എന്ന പേരിലാണ് ലൂക്കോസ് തന്നെ സംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നാമത്തെ പാപിയായിരുന്ന എന്നെ ദൈവം വളരെ ദീർഘക്ഷമയോടെ, ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം എന്നെ നോക്കിയാൽ കാണുവാൻ കഴിയും. താൻ പറയുന്ന സാക്ഷ്യം ഇതാണ്, എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ ലോകത്തിൽ ഏത് മഹാപാപിയെയും ദൈവത്തിന് രക്ഷപ്പെടുത്താൻ കഴിയും. എത്രയോ വലിയ ദൂതാണ് ഈ ദൈവവചനത്തിലൂടെ നമുക്ക് ചിന്തിപ്പാൻ ഇന്ന് ഈ സന്ധ്യയിൽ ദൈവം കൃപ തരുന്നത്. ഒരു പാപിയും ദൈവത്തിൻ്റെ കരുണയുടെ ബൗണ്ടറിക്ക് അപ്പുറമല്ല. ദൈവം മനസ്സലിഞ്ഞ് ദൈവത്തിൻ്റെ രക്ഷയുടെ കരം നീട്ടുമ്പോൾ, വിശ്വസിച്ച കരത്തിൽ കയറി പിടിക്കുവാൻ തയ്യാറായാൽ, പ്രതികരിക്കാൻ തയ്യാറായാൽ, ദൈവസ്നേഹത്തോട് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായാൽ, ഗോഡ് ക്യാൻ സേവ് യു, ഗോഡ് ക്യാൻ സേവ് എനി വൺ. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ഇത്രയും വലിയ പാപി എന്ന് തന്നെത്താൻ പറയുന്ന ശൗൽ നിത്യജീവനായി താൻ ഒരുക്കപ്പെട്ടു. നിത്യജീവൻ താൻ എക്സ്പീരിയൻസ് ചെയ്തു. തൻ്റെ പാപമുള്ള ആ ജീവിതം നയിക്കുമ്പോഴും വളരെ ദീർഘക്ഷമയോടെ ദൈവം കാത്തിരുന്ന്, ദൈവം വെച്ചിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയിലേക്ക് ഈ ശൗലിനെ ദൈവം കൊണ്ട് എത്തിച്ചു. ശൗലിന് അക്കാര്യം ബോധ്യമായപ്പോൾ താൻ അതിനെ റെസ്പോണ്ട് ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 9 അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ വിഷയങ്ങൾ എങ്ങനെയാണ് ദൈവം തന്നെ നടത്തിയതെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുവാനായി കഴിയും. എന്നാൽ ഇവിടെ ഒന്ന് രണ്ട് കാര്യം കൂടെ ഈ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ശൗൽ, അല്ലെങ്കിൽ ഇപ്പോൾ ലേഖനത്തിൽ പൗലോസ്, താൻ ഒരു വലിയ പാപിയാണെന്ന് പറയാൻ കാരണമെന്താ? ഈ 1 അധ്യായത്തിൻ്റെ തന്നെ അതിൻ്റെ 12 വാക്യത്തിലേക്ക് വരുമ്പോൾ, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. 13 വാക്യം, മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു. 3 പ്രത്യേക വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് ഐ വാസ് ദ ഗ്രേറ്റസ്റ്റ് സിന്നർ എന്ന് താൻ പറയാൻ കാരണം? മാനസാന്തരപ്പെട്ട ശേഷം താൻ പറയുന്ന വാക്കുകളാണ്. ദൂഷകൻ, ഉപദ്രവി, നിഷ്ഠൂരൻ. എന്നിട്ട് ഞാനത് വിശദീകരിക്കാം. എന്നിട്ട് താൻ താഴോട്ട് പറയുന്നത്, എങ്കിലും
അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അവിശ്വാസത്താൽ അറിയാതെയാണ് താൻ ഈ പാപപ്രവൃത്തിയെല്ലാം ചെയ്തതെന്ന് ഇപ്പോൾ പൗലോസ് ഈ ലേഖനത്തിൽ പറയുകയാണ്. പൗലോസ് ഈ പാപപ്രവൃത്തികളെല്ലാം ചെയ്തത് അറിവില്ലായ്മയിലാണോ? പൗലോസിന് അറിവില്ലേ? വാസ് ഹി ഇഗ്നോറന്റ്? ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ന്യായപ്രമാണം അറിയാമെന്ന ഈ മനുഷ്യൻ പറയുകയാണ്, ഐ വാസ് ഇഗ്നോറന്റ്. പക്ഷേ തൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് തനിക്കെല്ലാം അറിയാമെന്നൊരു ഭാവം ഈ ശൗലിൽ ഉണ്ടായിരുന്നു. പല ആളുകൾക്കും ഇതാണ് പ്രശ്നം. എല്ലാം അറിയാമെന്ന ഭാവമാണ് പലർക്കുമുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴോ ആരെങ്കിലും ദൈവവചനം പറയുമ്പോഴോ ഇതെല്ലാം അറിയാമെന്ന മട്ടിലിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ ആഴം പലപ്പോഴും നമ്മൾ ഗ്രഹിക്കാത്തത്. ഇഗ്നറൻസ് ഒരു തിമിരം പോലെ നമ്മുടെ ഉൾക്കണ്ണിനെ ക്ലോസ് ചെയ്യുകയാണ്. അറിയാമെന്ന ഭാവം പ്രൈഡാണ്, നിഗളമാണ്. അത് നിമിത്തമാണ് പലപ്പോഴും യേശുക്രിസ്തു ആരെന്നും യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ ആഴങ്ങൾ തിരിച്ചറിയാത്തതും ആ രക്ഷണ്യ പ്രവൃത്തി അനുഭവിക്കുവാൻ നാം ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാകാത്തതും. ശൗല് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ താൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം ചില പ്രത്യേക നിലയിൽ തന്നെ മാനസാന്തര അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. താൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, 13-ാം വാക്യത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അൺബിലീഫ് കൊണ്ടും അവിശ്വാസത്താൽ, അൺബിലീഫ്, അറിയാതെ, ഡ്യൂ ടു ഇഗ്നോറൻസ്. 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ച ഒരു വിഷയമാണ് എത്യോപ്യക്കാരനൊരു മന്ത്രി, ഒരു ഷണ്ണൻ്റെ മാനസാന്തരം. അദ്ദേഹം എന്ത് ഹമ്പിളായിട്ടാണ്. ഫിലിപ്പോസ് തേരിനോടടുത്ത് നടക്കുന്ന സമയത്ത് ഫിലിപ്പോസ് ചോദിച്ച ഒരു ചോദ്യം, താങ്കൾ ഈ വായിക്കുന്നതൊക്കെ ഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം അത് താഴ്മയോടെ പറഞ്ഞത്, ഗ്രഹിക്കുന്നില്ല, ഒരുവൻ എനിക്കിത് മനസ്സിലാക്കി തരണം, പറഞ്ഞു തരണം. അങ്ങനെ ഉപദേശിയെ തേരിലിരിപ്പാനായി താൻ സ്വാഗതം ചെയ്തു. ഫിലിപ്പോസ് യെശയ്യാപ്രവചനം വായിക്കുന്ന ആ വാക്യങ്ങളെ ആധാരമാക്കി സുവിശേഷം പറഞ്ഞു. തനിക്ക് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വെളിപ്പെട്ട് കിട്ടി. യേശുവിനെ താൻ സ്വീകരിച്ചു. യേശുവിനോട് ചേരാൻ താൻ സ്നാനപ്പെടുന്നു. ഇഗ്നറൻസ് ആയിരുന്നു തനിക്ക്. പക്ഷെ തന്നെ താൻ താഴ്ത്തിയപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവം തൻ്റെ ഉള്ളിൽ കൊടുത്തു. പാപിയായി നടന്ന ആ കാലഘട്ടത്തിൽ ന്യായപ്രമാണമൊക്കെ അറിയാമെന്ന ഭാവം തനിക്കുണ്ടായിരുന്നു. പക്ഷേ ന്യായപ്രമാണം പോയിൻ്റ് ഔട്ട് ചെയ്ത യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് തനിക്കില്ലായിരുന്നു. ഒരു വലിയ റബിയാണ് എന്നുള്ള ആ ഒരു ചിന്ത തനിക്കുണ്ടായിരുന്നു. അത് തനിക്ക് തടസ്സമായി നിൽക്കുകയായിരുന്നു. തൻ്റെ അറിവില്ലായ്മയിലാണ് സ്തേഫാനോസിനെ ഉപദ്രവിക്കുന്ന സമയത്ത്, കൊല്ലുന്ന സമയത്ത് താൻ അതിന് അപ്രൂവൽ കൊടുത്തത്. തൻ്റെ അറിവില്ലായ്മയിലാണ് വിശുദ്ധന്മാരെ യെരുശലേമിൽ പീഡിപ്പിച്ചത്. തൻ്റെ അറിവില്ലായ്മയിലാണ് ദമസ്കോസിലോട്ട് താൻ ആളുകളെ പിടിക്കുവാനായി പോകുന്നത്. ഹി വാസ് ഇഗ്നോറന്റ്. എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. രണ്ട് വാക്ക് ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ എപ്പിസോഡ് പ്രാർത്ഥിച്ച് നിർത്തുവാനായി താല്പര്യപ്പെടുകയാണ്. 13-ാം വാക്യത്തിലെയും 14-ാം വാക്യത്തിലെയും രണ്ട് പ്രയോഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. 13-ാം വാക്യത്തിൽ, മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ
ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. കരുണ എന്ന ആ പ്രയോഗം ശ്രദ്ധിക്കുക. അടുത്തത് 14-ാം വാക്യം, നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. കരുണയും കൃപയും, ഈ രണ്ട് പ്രയോഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടിരിക്കുകയാണ്. എന്താണ് കരുണ, എന്താണ് കൃപ? കരുണ എന്നവിടെ ഉദ്ദേശിക്കുന്നത് ദൈവം തനിക്ക് അർഹിക്കുന്ന കാര്യം കൊടുത്തില്ല. ഇത്രയധികം പാപം ചെയ്ത് ദൈവസഭയെ മുടിച്ചവനെ ദൈവം ന്യായം വിധിച്ച് തകർത്ത് കളയേണ്ടതായിരുന്നു. ദൈവം അത് ചെയ്തില്ല, കരുണ കൊടുത്തു. പിന്നെ പൗലോസ് വേറൊരു വാക്ക് ഉപയോഗിക്കുകയാണ്, കൃപ. എന്താണ് കൃപ? അർഹിക്കാത്തത് പൗലോസിന് കൊടുത്തു, രക്ഷ ദാനമായി കൊടുത്തു. അർഹിച്ച കാര്യം കൊടുക്കാതെ അർഹിക്കാത്ത കാര്യം കൊടുത്തു. അത്ര വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ ഷൗലിൻ്റെ ആ ജീവചരിത്രത്തിൻ്റെ ഒരാരംഭമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ തുടങ്ങി വെച്ചത്. അടുത്ത എപ്പിസോഡിലും ഇതേ വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. 9-ാം അധ്യായത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. 3-ാമത്തെ വിഭജനത്തിൽ 9-ാം അധ്യായത്തിൽ ഷൗലിൻ്റെ മാനസാന്തരം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, എത്ര വലിയ പാപിയാണെങ്കിലും അവന് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ആ പ്രിയപ്പെട്ടവന് വേണ്ടിയൂടെയാണ് യേശു കർത്താവ് വില മുടക്കിയിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒരാൾ പാപത്തിൻ്റേതായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് പുറത്തു വരുവാൻ താല്പര്യമുള്ള ഒരാളായിരിക്കാം. സാധിക്കും. യേശുവിൻ്റെ കരുണയുടെയും കൃപയുടെയും കരം ഈ സന്ധ്യയിൽ നിങ്ങൾക്കായി നീട്ടുന്നു. പക്ഷേ നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ വിശ്വാസത്തോടെ കരം നീട്ടി യേശു ഓഫർ ചെയ്യുന്ന നിത്യജീവൻ്റെ ദാനത്തെ ഒന്ന് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ യുവർ ലൈഫ് വിൽ ബി ട്രാൻസ്ഫോംഡ്. മാത്രമല്ല, ഒരുപക്ഷെങ്കിൽ നിങ്ങളിൽ ചിലർ ചില വ്യക്തികളുടെ പേരുകൾ എഴുതി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. മാനുഷിക ദൃഷ്ടിയിൽ അവർ മാനസാന്തരപ്പെടുന്നത് അസാധ്യമായിരിക്കാം. പക്ഷേ ഈ വചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു എന്നാണ് പൗലോസ് സാക്ഷ്യം പറയുന്നത്. ആ ഒന്നാമനായിരുന്ന പാപിയായിരുന്ന ആ മനുഷ്യനെ ദൈവം മാനസാന്തരത്തിലേക്ക് നടത്തി പിൻകാലങ്ങളിൽ അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക് ദൈവത്തിന് കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഏത് പാപിയും രക്ഷിക്കപ്പെടും. ആ പ്രാർത്ഥന തുടരട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ നിങ്ങൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാനും നിങ്ങളോട് ചേർന്ന് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വലിയ മാനസാന്തരം ദൈവം ചിലരിൽ കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, അവിടുത്തെ ആലോചനകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് അവിടുത്തെ ദാസനായി മാറിയ അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്ത പൗലോസിൻ്റെ മുൻകാല അനുഭവങ്ങളെ ഞങ്ങൾ ചിന്തിച്ചു. പാപികളിൽ ഒന്നാമനായിരുന്ന അദ്ദേഹത്തെ അത്ഭുതകരമായി വിടുവിച്ച ആ ദൈവസ്നേഹത്തെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും രൂപാന്തരപ്പെടുത്തുവാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും അങ്ങയ്ക്ക് കഴിയുമല്ലോ. സുവിശേഷത്തിന് അതിനുള്ള ശക്തി ഉണ്ടല്ലോ. ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തെ മാറ്റുവാനും രൂപാന്തരപ്പെടുത്തുവാനും അങ്ങയ്ക്ക് കഴിയുമല്ലോ. അവിടുത്തെ ആത്മാവിനത് ചെയ്യുവാൻ കഴിയുമല്ലോ. ആകയാൽ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ കേൾവിക്കാർ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ പൂർണ്ണ മാനസാന്തരത്തിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു.
അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് പിന്നെയും കാണാം. ഗോഡ് ബ്ലെസ് യു.